എല്ലാവർക്കും നിംഷസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാട്ടെ. ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ ചിക്കൻ കറിയാണെന്ന് വെച്ചാൽ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. അതായത് സവാളയൊന്നും വഴറ്റി എടുക്കാണ്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബിഗിനേഴ്സിനോ ആർക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആട്ടാ. പിന്നെ നന്ദൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആപ്പിൾ സാലഡ്. അപ്പൊ അതും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ആദ്യം ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻസ് നോക്കാം. ഇത് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പൊ ഒരു മീഡിയം സൈസിലുള്ള ചിക്കൻ കഷ്ണങ്ങളാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ചതച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1 ടീസ്പൂൺ പോരാ, 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവില് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് ചേർക്കുന്നത്. നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കൈ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവില് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് 1/2 മണിക്കൂറെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ചു വരാനും ഒക്കെ നന്നായിട്ട് വരാം, കൂടുതൽ സമയം പുറത്ത് വെക്കുന്നതിനേക്കാളും. പിന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടൊരു മസാല പേസ്റ്റ് തയ്യാറാക്കണം കേട്ടോ. അപ്പൊ അത് റെഡിയാക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ട്. പിന്നെ 15 വലിയോളം വെളുത്തുള്ളി, ഇതിപ്പോ ചെറുതും വലുതൊക്കെ ഉണ്ട്, അതാണ് ഇത്ര അധികം എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 3 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ അത്യാവശ്യം നല്ല എരിവുണ്ടാവും, നല്ല എരിവുള്ള കാന്താരിയ. പിന്നെ 2 വലിയ സവാള ഇതുപോലെ വലുതാക്കി ഒന്ന് മുറിച്ചെടുത്തതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഇതുപോലെ 1 പിടി മല്ലിയിലയാണ് ഉള്ളത്. ഒന്ന് ചെറുക്കൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ പിന്നെ വേണ്ടത് പുതിനല, അതും 1 വലിയ പിടി പുതിനലയാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ഇതെല്ലാം കൂടി നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് വെള്ളം ഒഴിക്കാതെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതേ നമ്മുടെ ഈ ഒരു മസാല പേസ്റ്റ് റെഡി ആയിട്ട്, നല്ലൊരു ഗ്രീൻ കളറിലുള്ള മസാല പേസ്റ്റ് തന്നെയാണ് റെഡി ആക്കിയിരിക്കുന്നത്. ഇനി ഈ ഒരു മസാല പേസ്റ്റ് നമുക്ക് ഈ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാന്താരി അരച്ചത് കൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ട് എടുക്കുന്നില്ല. കൈ കൊണ്ടെടുത്ത് കഴിഞ്ഞാല് ചിലപ്പോ പണി കിട്ടാൻ സാധ്യതയുണ്ട്, നല്ല എരിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൊത്തം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ഇത് മതി. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോ 3-4 തണ്ട് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. 3 ടീസ്പൂൺ അറിയാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഇതിലേക്ക് ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഈ ഒരു മസാലയും എല്ലാം കൂടെ ഒരുമിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഈ ഒരു ഗ്രേവിയോട് കൂടെ തന്നെ
വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിനൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ചു വരട്ടെ. ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ചൂടായിട്ട് വരുമ്പോ ചിക്കന്റെ ഉള്ളിൽ തന്നെ വെള്ളം നന്നായിട്ട് തന്നെ പുറത്തോട്ട് വരുന്നുണ്ട്. അത് തന്നെ മതി ചിക്കൻ വെന്ത് വരാനൊക്കെ വേണ്ടിട്ട്. അപ്പൊ നമുക്കിതൊന്ന് അടച്ചിട്ട് കേട്ടോ, റെഡി ആവട്ടെ. അപ്പൊ ഇനി ആപ്പിൾ ചാറ്റ് ഉണ്ടാക്കണം അല്ലെ നന്ദു? നന്ദല്ലേ ഉണ്ടാക്കുന്നത്? എന്തൊക്കെയാ ആ കട്ട് ചെയ്തുതരാം? എന്തൊക്കെ വേണം ആപ്പിൾ ചാറ്റിന്? ആപ്പിൾ, ഗ്രീൻ ആൻഡ് റെഡ്, പിന്നെ ലെമൺ ജ്യൂസ്. ആ നമുക്ക് പറയാം, കുഴപ്പമില്ല. അപ്പൊ ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും എടുത്തുണ്ട്. ഇത് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ തൊലി കളയാം. ഞാനിപ്പോ തൊലി കളയുന്നില്ല, തൊലിയോട് കൂടി തന്നെ കട്ട് ചെയ്ത് എടുക്കണത് ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ആപ്പിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും ആദ്യം ഗ്രീൻ ആപ്പിള് കട്ട് ചെയ്യാം. സീഡ്സ് ഒക്കെ ഒന്ന് മാറ്റാം. ഇത് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. അത്ര ഫ്രഷ് അല്ല കിട്ടിയത്, കുഴപ്പമില്ല, നല്ല ആപ്പിളാ. നിങ്ങക്ക് എത്ര വേണം വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോ ഒരെണ്ണം ഇത് തന്നെ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിരിക്കില്ല എപ്പോഴും, ചാൻസിനൊക്കെ നന്നായിട്ട് വരാം നമുക്ക് കഴിക്കാം. ഇനി അത് റെഡ് ആപ്പിള് എടുത്ത് എടുക്കാം കേട്ടോ. സ്റ്റിക്കറിന്റെ ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാം. അത് വേണ്ട. ആപ്പിളൊക്കെ സാധാരണ ഞാനിവിടെ തൊലി കളഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുക. ഇപ്പോ ഇങ്ങനെ എടുക്കണമെന്നുള്ളൂ. ഇത് പിന്നെ നല്ല ആപ്പിൾ തന്നെയാ, റോയൽ ഗലിയാണ്. അപ്പൊ ഈ കട്ട് ചെയ്തെടുത്ത റെഡ് ആപ്പിൾസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എന്താ തന്നിട്ടുണ്ടേ? ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് നമുക്ക് ആദ്യം ഒഴിക്കാം. സൂക്ഷിച്ച് കട്ട് ചെയ്യും, സെന്ററിൽ വെച്ച് കട്ട് ചെയ്യും. അത് നീങ്ങാതെ കട്ട് ചെയ്യും. ഓക്കെ, ഒഴിച്ചോ. ഇനി ഈ നാരങ്ങ നീര് ഒഴിക്കാല്ലേ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു മിക്സ് ചെയ്യാം, കുഴപ്പമില്ല. വൺ ലെമണ്ട ഫുൾ ഒഴിക്കണോ? മതി, ഒരുപാട് പുളി ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ ഗ്രീൻ ആപ്പിൾ നല്ലതാ, ചെല ഗ്രീൻ ആപ്പിളൊക്കെ വാങ്ങിക്കുമ്പോ ഭയങ്കര പുളി ആയിരിക്കും, പക്ഷെ ഇതിന് നല്ലൊരു ടേസ്റ്റുള്ള ഗ്രീൻ ആപ്പിൾ. അത് കാരണം കുഴപ്പമില്ല, നല്ല പുളിയുള്ളതാണെങ്കിൽ ഇത്ര ലെമൺ ജ്യൂസ് ഒഴിക്കണ്ട കേട്ടോ. ഇനി എന്താ വേണ്ടത്? ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കേട്ടോ, ഒരു ടീസ്പൂൺ അളവില്, അതായത് നമ്മുടെ വെളുത്തുള്ള ഉണ്ടല്ലോ വൈറ്റ് സെസമേ സീഡ്സ്, അതാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇത് ബ്ലാക്ക് സോൾട്ട് ആണ് കേട്ടോ. ബ്ലാക്ക് സോൾട്ട് നോക്കിയിട് ഒരു ഹാഫ് ടീസ്പൂൺ മതി, ഒരു കുറച്ച് മതി, ഒരു കാൽ ടീസ്പൂൺ ആണ് ചേർക്കണത് കേട്ടോ.
പിന്നെ ലാസ്റ്റിൽ എല്ലാം കൂടി മിക്സ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പെപ്പർ പൗഡർ. ഒരു കാൽ ടീസ്പൂൺ ഇട്ട്, അത്രയൊന്നും വേണ്ട, കാൽ ടീസ്പൂൺ, കാൽ ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് ഇറ്റാലിയൻ സീസണിംഗ് ആണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഒറിഗാനോ ഫ്ലേക്സോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഒരു രണ്ട് പിഞ്ച് മതി, ഒരുപാട് വേണ്ട കേട്ടോ. ചാറ്റ് മസാലയും ഒരു കാൽ ടീസ്പൂൺ അളവില് മതിയെ, കുറച്ച് മതി. ഒരുപാട് വേണ്ട, മതി മതി മതി. ചാറ്റ് മസാലയായി. ഇനി എന്താ വേണ്ടേ? തേൻ, ഹണിയാണ്, തേനാണ് ചേർക്കേണ്ടത്. തേൻ്റെ ഒരു ടീസ്പൂൺ നിറയെ തേനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ക്രഷ് ചെയ്ത മിന്റും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു കുറച്ച്, ഒരു ടീസ്പൂണൊക്കെ മതി. ഒരു ആറേഴ് ഇല ക്രഷ് ചെയ്ത് ചേർക്കുക, അത്ര തന്നെ മതി. അത്രയല്ലേ ഉള്ളൂ, എന്ത് വേറെ എന്തെങ്കിലും ഉണ്ടാ? പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് റെഡ് ചില്ലി ഫ്ലേക്സ് ആട്ടോ. ഞങ്ങൾ ഒരുപാട് ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് രണ്ട് പിഞ്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ആപ്പിൾ ചാറ്റ് റെഡി ആയിട്ട്. അപ്പൊ നന്ദുനി, ഈ ഒരു ഇതിന്റെ റെസിപ്പി എവിടെ നിന്ന് കിട്ടിയത്? സമ്മർ ആക്ടിവിറ്റി ബുക്കിൽ ഉണ്ടായിരുന്നതാട്ടോ. ഇവർക്കിത് ഇങ്ങനെ സമ്മർ ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് കിട്ടുമ്പോ ഫസ്റ്റ് ഡേ, അതായത് സബ്മിറ്റ് ചെയ്യണല്ലേ സ്കൂളില്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇതിലൊട്ടിക്കണം എന്തെങ്കിലും. അപ്പൊ ഇതിൽ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, പക്ഷെ ഓൾമോസ്റ്റ് സെയിം തന്നെയാട്ടോ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ സ്റ്റിക്ക് ചെയ്യണം, ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് കുറച്ച് നമ്മളുടേതായിട്ടുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അതില്, കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇതിൽ ഫെനലൊക്കെ ഉണ്ടായിരുന്നു, ഫെനലൊക്കെ നമ്മൾ ഒഴിവാക്കി. ഫെനല് ക്യുമിൻ പൗഡർ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതില് ബേസിക് റെസിപ്പി അതിലത്തെ തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തു അല്ലേ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാറ്റാണ്, പക്ഷെ ആപ്പിൾസ് എന്നൊക്കെ പറയുമ്പോ അടിപൊളിയല്ലേ. കഴിച്ചോ, എന്തു ടേസ്റ്റ് ചെയ്ത് നോക്കിയാ. മധുരവും എരിവും പുളിയും അല്ലാണ്ട് ആപ്പിൾ ചാറ്റ് എന്നൊക്കെ പറയുമ്പോ, ആപ്പിൾസ് എന്ന് പറയുമ്പോ അറിയാലോ ഇപ്പൊ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്, നമുക്ക് നന്നായിട്ട് ഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് ഒരുപാട് ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആപ്പിൾസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പൊ ഇതുപോലെ ആപ്പിൾ ചാറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലിപ്പോ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നടയാലില്ലെങ്കിൽ നിങ്ങക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങക്ക് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചിക്കൻ കറി എന്തായി നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. നമുക്കിതൊന്ന് ഈ ചിക്കൻ കറി ഒന്ന് തുറന്നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു, തിളച്ചു വന്നപ്പോ ഞാനൊന്ന് ഫ്ലെയിം കുറച്ച് ഇങ്ങനെ വെച്ചിരുന്നു. നമ്മൾ തീരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്തോരം വെള്ളത്തിൽ വന്നിരിക്കുന്ന തൈരും അതുപോലെ ചിക്കന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളവും എല്ലാം കൂടി ഇട്ട് ഒരുപാട് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് വറ്റി, വറ്റല്ല ചിക്കൻ, അതായത് കുറച്ചൊന്ന് വറ്റി വരും, ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴേക്കുണ്ടോ, അങ്ങനെ റെഡി ആയിട്ടൊന്ന് വരട്ടെ. വീണ്ടും അടച്ചു വെക്കാം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടോന്ന് നോക്കാം. തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു, ഇത് കണ്ടില്ലേ റെഡി ആയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം.
ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ഉപ്പ് കറക്റ്റ് ആയിരുന്നില്ല, കുറച്ച് കുറവായിരുന്നു. അതേ നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കുന്നത്. അവസാനം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറിയുടെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല, പക്ഷെ നല്ല ഫ്ലേവറോടുകൂടിയിട്ടുള്ളൊരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും എല്ലാം പെർഫെക്റ്റാണ്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, ബ്രെഡിൻ്റെ കൂടെ കഴിച്ചോളൂ. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി തന്നെ. നല്ല മല്ലിലടയും പുതിയ നെല്ലടിയൊക്കെ നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. ഒരു പച്ചമണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നില്ല കേട്ടോ. നമ്മൾ വായിച്ചെടുക്കാതെ ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിലും അത് തിളച്ചു കുറുകിയൊക്കെ വന്നപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. എന്നും സ്ഥിരമായിട്ട് ഒരേ രീതിയിലൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്ന് മാറ്റി തയ്യാറാക്കി നോക്കുക. ഇങ്ങനെ വെറൈറ്റികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ചൂട്.